Hi friends, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്ലാന്റ് ഹണ്ടിംഗ് ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഒത്തിരി നാളായി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് സമയത്തിന്റെ കുറവുകൊണ്ടാണ് ഇടാതിരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് കിട്ടിയത് നമ്മുടെ കോറൽ വൈൻ പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതൊരു വള്ളിച്ചെടി ആയിട്ടാണ് വളരുന്നത്. രണ്ട് കളറിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഒന്ന് വൈറ്റ് ഒന്ന് പിങ്ക്. ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് പിങ്ക് കളറാണ്. ഇതിങ്ങനെ ഒരു റെയിൽവേ ട്രാക്കിൻ്റെ നടുവിലായിട്ടാണ് ഇങ്ങനെ കണ്ടത്. അപ്പോൾ ദൂരെ നിന്നും തന്നെ നല്ല കളർഫുള്ളായിട്ട് നിറയെ പൂക്കളായിട്ട് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ നമ്മൾ അതിനടുത്തോട്ട് പോയി. അപ്പോൾ നിറച്ച് പൂക്കളായിട്ട് നിൽപ്പുണ്ട്. ഇത് ഞാൻ അങ്ങനെ വീടുകളിൽ കണ്ടിട്ടില്ല. ഇവിടെയൊക്കെ ഒരുപാട് ഇങ്ങനെ നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിലെ പൂക്കൾ എന്ന് പറയാനായിട്ട് ചെറിയ ചെറിയ പൂക്കളാണ്. അത് ബഞ്ചസായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. തേനീച്ചകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റാണിത്. കാരണം ഒരുപാട് തേനീച്ചകൾ ഇതിൽ വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ കട്ടിങ്സ് എടുത്താണ് ഇത് നടുന്നത്. ഞാനിതിൻ്റെ കുറച്ച് കട്ടിങ്സ് എടുത്തിട്ടുണ്ട്. വേര് പിടിച്ച് കിട്ടണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ നീർവാഴ്ചയുള്ള മണ്ണിൽ നട്ടുകൊടുത്താൽ മതി. പിന്നെ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നല്ല വെയിലത്ത് തന്നെ ഇത് വെച്ച് കൊടുക്കണം. ഈ കോറൽ വൈൻ പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ പടർത്തി കൊടുത്താൽ മതി. നമ്മൾ മോർണിംഗ് ഗ്ലോറിയൊക്കെ പടർത്തി കൊടുക്കുന്ന പോലെ ഒരു കയറൊക്കെ കെട്ടിയിട്ട് പടർത്തി കൊടുത്താൽ മതി. നിറയെ പൂക്കളുണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് ഇത്. സീസണൽ പ്ലാന്റ് ആണെന്നാണ് തോന്നുന്നത്. എപ്പോഴും പൂക്കളായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ നല്ല ഭംഗിയാണ്. നമ്മുടെ ഈ ബൊഗൻവില്ല പോലെയൊക്കെ നിറയെ പൂക്കളുണ്ടായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ വെയിൽ കൂടുന്നതിനനുസരിച്ച് ഇതിൽ ഒരുപാട് പൂക്കളുണ്ടാവും, ഇല്ലെങ്കിൽ ഇലകളായിരിക്കും കൂടെ നിൽക്കുന്നത്. അതിനുശേഷം നമ്മൾ എത്തിയിരിക്കുന്നത് ഇതുപോലെ കാട് കയറി കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ നമ്മൾ കണ്ടത് അലോക്കേഷ്യ പ്ലാന്റ് ആണ്. ഇപ്പോൾ ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. നല്ല കളറാണ്. ഇതിൻ്റെ ലീഫിനടിയിലായിട്ട് നല്ല ബ്ലാക്ക് കളറിലാണ് കാണുന്നത്. ഈ സ്ഥലത്ത് നിറയെ പ്ലാന്റ് ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു കൂട്ടമായിട്ട്. അതിൽ തന്നെ ചെറിയ പ്ലാന്റ് അതുപോലെ വലിയ പ്ലാന്റൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ കലേഡിയം പോലത്തെ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ കിഴങ്ങ് നട്ടിട്ടാണ് വളർത്തുന്നത്. പിന്നെ അലോക്കേഷ്യയുടെ ഒരു പ്ലാന്റ് എൻ്റെ വീട്ടിൽ നല്ലൊരു വലിയ തൈ തന്നെ ഉള്ളതുകൊണ്ട് ഞാനിതൊന്നും ഒരു പ്ലാന്റും എടുത്തില്ല. ഈ അലോക്കേഷ്യ പ്ലാന്റ് നമുക്ക് ഇൻഡോറായിട്ട് വളർത്താവുന്നതാണ്. ഇൻഡോറായിട്ടൊക്കെ വെക്കുമ്പോൾ ചെറിയ വെയിൽ കിട്ടിയാൽ മതി, നല്ല വളർച്ച കിട്ടുന്ന ഒരു പ്ലാന്റാണിത്. അതുപോലെ നല്ല ഹൈറ്റിൽ വളരുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫൊക്കെ തന്നെ നല്ല വലുപ്പം വയ്ക്കും. നഴ്സറികളിലൊക്കെ വലിയ പോട്ടിൽ നട്ടുകൊടുത്തേക്കുന്ന കണ്ടിട്ടുണ്ട്. അതിലൊക്കെ ഇഷ്ടംപോലെ ലീഫുകൾ നല്ല വലുപ്പത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നടുമ്പോഴും പോട്ട് വലുതാണെങ്കിൽ പ്ലാന്റും അതുപോലെ വളർന്നു വരും. ചെറിയ പോട്ടിൽ വെച്ചാൽ പ്ലാന്റ് എപ്പോഴും ചെറുതായിട്ടാണ് നിൽക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ കലേഡിയം വെറൈറ്റി എല്ലാം മിക്കതും അങ്ങനെയാണ്. അടുത്തതായിട്ട് നമ്മൾ എന്നും എല്ലാ ഒരുപാട് സ്ഥലങ്ങളിൽ കാണുന്നത് തന്നെയാണ് നമ്മുടെ സിങ്കോണിയാണ്. ഇപ്പോൾ സിങ്കോണിയം ഇതേപോലെ മതിലിലും അതുപോലെ നിലത്തുമായിട്ട് ഒരുപാട് ഇങ്ങനെ പടർന്ന് കിടപ്പുണ്ട്. അപ്പോൾ ചെറിയ പ്ലാന്റിൻ്റെ ലീഫുകൾ നല്ല വൈറ്റ് കളറിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരുപാട് കാട് പോലെ കയറി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സിങ്കോണിയ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. പിന്നെ കണ്ടപ്പോൾ അതിൻ്റെ വൈറ്റ് കളർ ലീഫിൽ ചെറിയ തൈകൾ ഒരു രണ്ട് മൂന്നെണ്ണം ഞാൻ എടുത്തായിരുന്നു. അവിടെ തന്നെ കണ്ട ഒരു ചെടിയാണിത്. ഇതിൽ കുറച്ച് കായ്കളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേരെനിക്ക് അറിയത്തില്ല. ഞാനത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അടുത്തതായിട്ട് നമ്മുടെ ക്രിസ്മസ് കലേഡിയാണ്. ഇതിൻ്റെ വൈറ്റ് ലീഫ് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൽ ഒരു ലീഫാണ് ഇപ്പോൾ നല്ല വൈറ്റ് കളറിലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഒത്തിരി ചെടികളിൽ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്ലാന്റ് ഹണ്ടിങ് വീഡിയോ. അപ്പോൾ അതൊക്കെ കാണാത്തവരൊന്ന് പോയി കാണണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ആദ്യമായിട്ട് കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു ഗാർഡനിങ് ടിപ്പ് വീഡിയോ അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ഹണ്ടിങ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോഴേക്കും ബൈ.